നമസ്കാരം. യു എയിൽ താമസിക്കുന്ന മുഴുവൻ വ്യക്തികളും സൈബർ സുരക്ഷയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്ന് വ്യക്തമാക്കുകയാണ് യു എ സൈബർ സെക്യൂരിറ്റി കൗൺസിൽ. സമൂഹമാധ്യമങ്ങളിൽ ചിത്രങ്ങളും വീഡിയോകളും പങ്കുവയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പ്രധാനമായും പുതിയ മുന്നറിയിപ്പിൽ പറയുന്നത്. വീഡിയോയോ ഫോട്ടോയോ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നതിന് മുൻപ് രണ്ട് തവണ ആലോചിക്കണമെന്ന് സൈബർ സെക്യൂരിറ്റി വിഭാഗം പറയുന്നുണ്ട്. നിങ്ങൾ പങ്കുവയ്ക്കുന്ന ഫോട്ടോയിലൂടെയോ വീഡിയോകളിലൂടെയോ 7 വിവരങ്ങൾ സൈബർ തട്ടിപ്പ് സംഘത്തിന് മോഷ്ടിക്കാനാകും എന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നത് നിസ്സാര കാര്യമാണ്. എന്നാൽ ഇന്ന് നിലനിൽക്കുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ ഹാക്കർമാരും സൈബർ തട്ടിപ്പ് സംഘവും കയ്യിലാക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. പിന്നീട് ഇത്തരം വിവരങ്ങൾ തട്ടിപ്പ് നടത്തുന്നതിനായി അവർക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ്. വയസ്സ്, ജെൻഡർ, ലൊക്കേഷൻ, ബയോമെട്രിക് ഡേറ്റ, ജോലി വിവരം, മെഡിക്കൽ വിവരങ്ങൾ, നിങ്ങളെ തിരിച്ചറിയുന്നതിനുള്ള യുണീക് ഐഡൻറ്റിഫിക്കേഷൻ തുടങ്ങിയ 7 വിവരങ്ങളാണ് തട്ടിപ്പ് സംഘത്തിന് ലഭിക്കാൻ പോകുന്നത്. സൈബർ തട്ടിപ്പ് ഭീഷണി ഒഴിവാക്കാൻ സമൂഹമാധ്യമങ്ങളിൽ ഫോട്ടോസ് പങ്കുവയ്ക്കുമ്പോൾ ബാലൻസ്ഡ് ആയ രീതിയിൽ സമീപിക്കുന്നതായിരിക്കും ഉചിതമെന്നാണ് സൈബർ സെക്യൂരിറ്റി കൗൺസിൽ വ്യക്തമാക്കുന്നത്. അധികമായി ഷെയർ ചെയ്യുന്നതിന് പകരം സ്വകാര്യത പാലിക്കപ്പെടുന്ന തരത്തിൽ ഫോട്ടോസ് പങ്കുവയ്ക്കുന്നത് തുടരാവുന്നതാണ്. അതോടൊപ്പം സൈബർ തട്ടിപ്പിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളും ഒഴിവാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സണൽ വിവരങ്ങൾ ആർക്കെല്ലാം ആക്സസ് ചെയ്യാൻ കഴിയുമെന്ന് പരിശോധിച്ച പ്രൈവസി ക്രമീകരണം ശ്രദ്ധയോടെ തന്നെ ചെയ്യുക. ഫോട്ടോകൾക്കും വീഡിയോകൾക്കുമൊപ്പം സെൻസിറ്റീവായ വിവരങ്ങൾ ഇല്ല എന്ന് പ്രത്യേകം ഉറപ്പുവരുത്തേണ്ടതാണ്. സെക്യൂരിറ്റിക്കായി എൻക്രിപ്റ്റഡ് ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുക. സൈബർ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ എവിടെയും കോംപ്രമൈസ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക. അതോടൊപ്പം തന്നെ സമൂഹമാധ്യമങ്ങളിൽ ഏതൊക്കെ വിവരങ്ങൾ പങ്കുവയ്ക്കാമെന്ന കൃത്യമായ ബോധ്യം ഉണ്ടായിരിക്കുക. ഇനി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം. സെൻസിറ്റീവായ വീഡിയോകളോ അല്ലെങ്കിൽ ഫോട്ടോകളോ പങ്കുവയ്ക്കാതിരിക്കുക. നിങ്ങളുടെ വിഷ്വൽ കണ്ടൻറ് ക്ലൗഡിലേക്ക് ഓട്ടോമാറ്റിക്കായി സിങ്ക് ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കാതെ തന്നെ പേഴ്സണൽ വിവരങ്ങൾ വെളിപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. വളരെ ലളിതമായതോ മുൻപ് ഉപയോഗിച്ചതോ ആയ പാസ്വേഡുകൾ ഉപയോഗിക്കാതിരിക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ സൈബർ അറ്റാക്ക് നടക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ശ്രദ്ധയോടെ അല്ലാതെ ഫോട്ടോ അമിതമായി ഷെയർ ചെയ്യുന്നത് അതുവഴി 4 തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ഐഡൻറ്റിറ്റി മോഷണം, സ്വകാര്യ ലംഘനം, സൈബർ ഭീഷണി, സുരക്ഷാ ഭീഷണി തുടങ്ങിയവയൊക്കെയാണ് ആ പ്രശ്നങ്ങൾ. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ്. ഇനി നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ സൈബർ കുറ്റകൃത്യത്തിന് ഇരയാവുകയാണ് എങ്കിൽ 4 തരത്തിൽ അത് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. യു എ പബ്ലിക് പ്രോസിക്യൂഷൻ വിഭാഗം തയ്യാറാക്കിയ മൈ സേഫ് സൊസൈറ്റി ആപ്പാണ് ഇതിൽ ഒന്നാമത്തേത്. എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന ഇൻ്റർഫേസുള്ള ഈ ആപ്പ് വഴി സൈബർ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ MOE ആപ്പ് വഴിയും ദുബായ് പോലീസിൻ്റെ ഇ ക്രൈം സേവനം വഴിയും അബുദാബി പോലീസിൻ്റെ അമൻ സേവനം വഴിയും സൈബർ കുറ്റകൃത്യങ്ങൾ പോലീസിൽ റിപ്പോർട്ട് ചെയ്യാനാകുന്നതാണ്. ഇതെല്ലാം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. സൈബർ കുറ്റകൃത്യങ്ങളിൽ നിങ്ങൾ ഇരകളാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.